എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എല്ലാരും ഉണ്ടല്ലേ? ഞാൻ നിങ്ങളെ മറ്റേ വീട്ടിൽ പോയിരുന്നു, അപ്പൊ അറിഞ്ഞ് നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് താമസം മാറി. അല്ല, എന്തിനാണ് അവ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? വന്ന ഒരു നല്ല കാര്യം പറയാനാണ്. എൻ്റെ രുക്കുവിൻ്റെ കല്യാണ നിശ്ചയമാണ്. അപ്പൊ നിങ്ങൾ മൂന്നുപേരും വരണം, പിന്നെ മറ്റേ കിഴങ്ങനെ കൊണ്ടുവരണം. അതെ സാറേ, കുറച്ച് മാന്യട്ടൊക്കെ സംസാരിക്കാം. അവൻ്റെ അടുത്ത് ഇത്ര മാന്യതേ പറ്റൂ. അപ്പൊ മറക്കണ്ട, ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10:30 മുഹൂർത്തം. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ കല്യാണവും കാണാം. ഓക്കെ, അപ്പൊ രാവിലെ എത്ര മറക്കരുത്. പ്രത്യേക കാര്യം അവനെ വിളിക്കരുത്. ഈ വിഷയം എങ്ങനെ അമ്മാവനോട് പറയാം? അമ്മാവനെ അറിഞ്ഞാൽ ഉറപ്പായിട്ട് വിഷമം വിളിയാ. പക്ഷെ പറയാണ്ടിരുന്നിട്ട് കാര്യമില്ലടി, എപ്പോഴാണല്ലോ അമ്മാവനെ അറിയണ്ടല്ലേ. ഞാൻ പോയി പറയാൻ പോകും. കാണാതെ ഗോപുരവാതില് അന്യനെ പോലെ ഞാൻ നിന്നു. അമ്മാവാ മക്കളെ. അമ്മാവാ, നമ്മുടെ മറ്റേ പോലീസുകാരനില്ലേ, പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അവന് പുതിയ പ്രശ്നമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എന്തിനാ ഇവിടെ എപ്പോഴെപ്പോഴും കയറി വരണത്? അതല്ല അമ്മാവാ, പുള്ളി ഒരു കാര്യം പറഞ്ഞു. എനിക്കറിയാം മോളെ, മോള് പറയുന്നു വേണ്ട, അവരെ നിശ്ചയല്ലേ. അമ്മാവനെങ്ങനെ അതറിഞ്ഞു? രുക്കു വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മാവനെ. രുക്കു വിളിക്കാൻ വേണ്ടി രുക്കുവിന്റെ ഫോൺ നേക്കാൻ പിടിച്ചു വാങ്ങിച്ചു വെച്ചില്ല, ആ ദുഷ്ടായി. പിന്നെ എങ്ങനെ വിളിക്കും? പിന്നെ എങ്ങനെ അമ്മാവൻ അറിഞ്ഞു അത്? അത് അവര് നിശ്ചയത്തിന്റെ കാറ്ററിങ് കൊടുത്തിരിക്കുന്നത് എന്റെ കൂട്ടുകാരൻ്റെ കയ്യിലാണ്. അവ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അമ്മാവൻ്റെ പ്ലാൻ എന്താ? എന്താ പ്ലാൻ? എനിക്കൊരു പ്ലാനും ഇല്ല. അപ്പൊ രുക്കുനെ വിട്ടുകൊടുക്കാൻ പോവാണോ അമ്മാവൻ? അല്ല, ഞാൻ എന്തോന്ന് ചെയ്യാം മകളെ. ഞാൻ അവിടെ പോയിട്ട് അവൻ്റെ കൂടെ അടി കൂടിയിട്ട് കല്യാണ സമയത്ത് പിടിച്ചോണ്ട് വരാൻ വേണ്ടി ഞാൻ എന്താ സിനിമയിലെ നായകനാ? അമ്മാവൻ നായകൻ തന്നെ. അമ്മാവാ, അമ്മാവൻ്റെ കഥയിലെ നായകൻ അമ്മാവൻ തന്നെയാ. അമ്മാവാ, എനിക്ക് ഈ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത എന്തറിയോ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ലവ് 1% പോലും ആത്മാർത്ഥത ഇല്ലാത്തതാ. പക്ഷെ ഞാൻ കണ്ടതിൽ അട്ടിപ്പൊളി ലവാണ് അമ്മാവൻ്റെയും രുക്കുവിൻ്റെയും. അതുകൊണ്ട് രുക്കുവിൻ്റെ എന്ത് കാര്യത്തിനാണേലും അമ്മാവനെയും രുക്കുവിനെ ഒന്നിക്കാനുള്ള എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടാവും അമ്മാവൻ്റെ കൂടെ. അതുകൊണ്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മാവൻ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അമ്മാവാ ആലോചിക്കോ, ട്രൈ ചെയ്യോ. ഓക്കെ ഓക്കെ, ഇട്ടിരിക്കേ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും ഉണ്ടാവും അമ്മാവ്, അതല്ലേ ഞാൻ പറയാം, കട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ ഇട്ടിരിക്കേ അമ്മാവ, സങ്കടപ്പെടല്ലോ കേട്ടാ. ചാരുമോള് പറഞ്ഞതുപോലെ ഇനിയും ശോകപ്പാട്ട് പാടിയിട്ടിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആദ്യം മന്ത്രം, പിന്നെ തന്ത്രം. ദാ പോലീസാറാ വരുന്നുണ്ടടാ, ഞാൻ വരുന്നുണ്ടടാ, ശക്തിയാർജിച്ച് വരുന്നുണ്ടടാ. പപ്പി മോളെ, മോളെ എനിക്ക് മോളെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ ചെയ്യാ? അത് മോളി മന്ത്രമൊക്കെ പഠിച്ചതല്ലേ? ആ, പഠിച്ച് തീർന്നിട്ടില്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്ത് പറ്റി? അതെ, എനിക്ക് ഒരാളെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, എന്നിട്ട് ആ കല്യാണം കുളം തോണ്ടിയും വേണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ലെറ്റ് മീ തിങ്ക്. എന്നുവെച്ചാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിന് പപ്പിമോൾ ഇത്രയും ആലോചിക്കാൻ തോന്നിയിരിക്കുന്നത്? ഒരുപാട് കുട്ടിച്ചാത്തന്മാരെ പരിചയമുണ്ടല്ലോ, ഒരുത്തരഞ്ഞ് വിളിച്ചിറക്ക്. ഓക്്കെ. ജയന്റെ സൗണ്ട് കേട്ടുകഴിഞ്ഞാ അവര് വരത്തില്ല. ഹായ്, ഹൗ ആർ യു? സി മിസ്റ്റർ ഫെഡറിക്, ദിസ് ഇസ് ജയൻ. ഹി നീഡ്സ് സം ഹെൽപ്പ്. Thank you.
ഓക്കേ. ജയ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ കല്യാണങ്ങൾക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അത് പിന്നെ സദ്യ ഉണ്ണാനായിരിക്കും. അതിന് നല്ല സദ്യ ഞാൻ ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ തരാം. അതല്ല, അവർ ഈ നല്ല കാര്യങ്ങളൊന്നും മുടക്കാൻ അവർക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തടസ്സപ്പെടുത്താൻ കൂട്ട് നിൽക്കില്ല. പിന്നെ യോമാരെ കൊണ്ട് എത്തിനുള്ള പിന്നെ യോമാരെ എന്തിനു വിളിച്ച് വരുത്തിയത്? അവരെയൊന്നും ഉപദ്രവിക്കാതെ. ഉപദ്രവിക്കും. എനിക്ക് ഒരു ഉപകാരമില്ലാത്ത ഒരു പ്രായം ഇവിടെ ആവശ്യമില്ല. അവരൊക്കെ പോയി. കുഞ്ഞിനെ ഞാൻ ഉപദേശം കാണല്ല, എന്നാലും ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരാം. ഈ കുഞ്ഞ ഈ ലൊട്ടിലൊടുക്ക് പൂതങ്ങളില്ലേ, ചുറ്റിനും ചുണ്ണാമ്പിനും കൊള്ളാത്തുള്ള ഒരുപാട് പ്രയത്നങ്ങളും പൂതങ്ങളും അത് പിടിച്ച് വെക്കരുത്, കമ്പനി അടിച്ച് വെക്കരുത്. യാതിങ്ങനെ കൊള്ളാമെന്നുള്ള ഒരെണ്ണത്തിന് കേട്ടാ, നല്ല ധൈര്യമുള്ള നല്ല കാര്യപ്രാപ്തിയുള്ള ഒരെണ്ണത്തെ കമ്പനി അടിച്ച് വയ്ക്കും കേട്ടാ. ചുമ്മാ വെറുതെ മനുഷ്യരുടെ സമയം കളയാനായിട്ട്.